തകർക്കുകയാണ് കോഴിക്കോട്. കലാശപ്പോരും അണികളുടെ ആവേശപ്പോരും. മൂന്ന് പാർട്ടികളും പാളയത്ത്. ഇത് സാഗരമാണ്, മനുഷ്യരൊന്നായി ചേരുന്ന മഹാസാഗരം. ഇത് സാഗരമായി മാറിയത് മൂന്ന് ദിക്കിലൂടെ ഒഴുകിയെത്തിയാണ്. കയ്യിലേന്തിയ പല വർണ്ണക്കൊടികൾ ജനസാഗരത്തെ അതിമനോഹരമാക്കുന്നു. ഇവിടെ നിന്ന് വീണ്ടും മൂന്നായി പിരിഞ്ഞ് വെള്ളിയാഴ്ച പോളിംഗ് ബൂത്തിലേക്കാണ് ഇനിയുള്ള യാത്ര. രണ്ടാംഘട്ട പോളിംഗിൽ സ്ഥാനം പിടിച്ച കേരളം April 26 ആരു ജയിക്കണം ആരു ഭരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള തങ്ങളുടെ അവകാശം രേഖപ്പെടുത്തും. പരസ്യപ്രചരണം ഇന്ന് സമാപിക്കുകയാണ്. നാളെ നിശബ്ദ പ്രചരണം മാത്രം. BJP LDFഉം UDFഉം തങ്ങളുടെ കലാശപ്പോരുമായി എത്തിയത് കോഴിക്കോട് പാളയം ജംഗ്ഷനിലാണ്. BJPക്ക് വേണ്ടി MT രമേശ്, LDFന് വേണ്ടി എളമരം കരീം, UDFന് വേണ്ടി MK രാഘവൻ. മൂവരും തങ്ങളുടെ ശക്തി തെരുവിൽ പ്രദർശിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മൂന്ന് സ്ഥാനാർത്ഥികൾക്കും ശക്തി പകരാൻ ജില്ലയിലെ ഓരോ നേതാക്കളും അണികളും സർവ്വസന്നാഹങ്ങളുമായി ഒപ്പമുണ്ട്. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും ഇന്ന് കലാശക്കൊട്ടാണ്. പൊതു വിലയിരുത്തലിന്റെ തിരക്കിലാണ് എല്ലാവരും. കഴിഞ്ഞ തവണ 20-ൽ 19 സീറ്റ് നേടിയ UDF പറയുന്നത് ഇത്തവണ 20-ൽ 20 നേടുമെന്നാണ്. അതിന് കഴിഞ്ഞാണിടുമെന്നാണ് LDF പറയുന്നത്. ഒപ്പം ഇത്തവണ കൂടുതൽ അംഗങ്ങളെ പാർലമെന്റിലേക്ക് അയക്കുമെന്നും പറയുന്നു. BJPയും ആത്മവിശ്വാസത്തിലാണ്. 1-ൽ കൂടുതൽ സീറ്റുകൾ ജയിക്കുമെന്ന് അവരും അവകാശപ്പെടുന്നു. എന്തായാലും ഇന്നത്തെ ആവേശം വെള്ളിയാഴ്ച വോട്ടാകും. അത് ആർക്കൊക്കെ എന്ന് പെട്ടി പൊട്ടിച്ച് വോട്ടെണ്ണും വരെ കാത്തിരുന്നു തന്നെ കാണണം.